السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. الحمد لله. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. الحمد لله وبنعمته تتم الصالحات. والحمد لله بالإيمان وبالإسلام وبما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا ومنجينا محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. اللهم صل وسلم عليه في الملأ الاعلى الى يوم الدين. അപ്പോ ഇവിടെ രണ്ടും എതിരുകളല്ല, ഓരോന്നും ആണിന് ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. ഇത് രണ്ടും പഠിപ്പിക്കാനായി രാവിനെയും പകലിനെയും അള്ളാഹു മുമ്പിൽ നിർത്തി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു സൂറത്തുൽ ലൈലിൽ. ഇവിടെ അള്ളാഹു തആല പറയുന്നത് വലഹുഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നത് അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതല്ലയോ. وجعلنا الليل لباسا وجعلنا النهار معاشا, രാവിന്റെ ഇരുട്ടിൽ കഴിയുമ്പോഴാണ് മനുഷ്യൻ അള്ളാഹു വിശ്രമം നൽകുന്നത്. ഇരുട്ട് വെളിച്ചത്തിൽ അധ്വാനിക്കാൻ പോയ ഒരു മനുഷ്യൻ വിശ്രമിക്കണമെങ്കിൽ ആ മനുഷ്യന് ഇരുട്ട് ആവശ്യമാണ്, വിശ്രമത്തിന് ഇരുട്ടാവശ്യം. നമ്മൾ ചേരികൾ ഉറങ്ങിയാൽ മാത്രം മതി അല്ലല്ലോ, പകൽ ഉറങ്ങുന്നവർ പോലും ഇരുട്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഇരുട്ടുണ്ടാക്കണം, അപ്പോഴേ വിശ്രമം പൂർത്തിയായി കിട്ടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതിന് അള്ളാഹു രാവിലെ ഇരുട്ട് കൊടുത്തു. ഇതിൽ സൂറത്തുർ റൂമിൽ അള്ളാഹു തആല അപ്പോൾ ഉറങ്ങേണ്ടത് രാത്രിയാണ്, അധ്വാനിക്കേണ്ടത് പകലാണ്, അതാണ് അള്ളാഹുവിന്റെ സിസ്റ്റം. വമിൻ അവിടെ വജഅൽന ലൈല ലിബാസം വജഅൽന നഹാറ മഅഷ, നിങ്ങളുടെ മഈഷത്ത് പകലിലാണ്, നിങ്ങൾക്ക് നിങ്ങളെ ആവരണം ചെയ്യുന്ന പുതപ്പിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് രാവ്, വിശ്രമിക്കാനുള്ളതാണ് രാവ്, അത് നിങ്ങൾക്ക് വസ്ത്രമാണ്. പകൽ നിങ്ങൾക്ക് മഈഷത്തിന്റെ സമയമാണ്. സുബ്ഹാനല്ലാഹ്. ജനങ്ങളത് മാറ്റിമറിച്ചിരിക്കുകയാണ്, രാത്രി പകലാക്കുകയും പകൽ രാവാക്കുക. അങ്ങനെ ആളുകൾ സുബഹി വരെ ഉറക്കൊഴിച്ച് പിന്നെ സുബഹി കഴിഞ്ഞ് മഗ്രിബ് വരെ ഉറങ്ങുകയാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ താളം തെറ്റുകയാണ്. അങ്ങനെ വരുമ്പോ ഒരു കാര്യത്തിൽ ഉന്മേഷമല്ല, ഉറക്കൊഴിച്ച് ഉറക്കൊഴിച്ച് ജോലിക്ക് പോകുന്നവന് ഉന്മേഷമില്ല, പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉറക്കം തൂങ്ങുകയാണ്, റിസർച്ച് നടത്തുന്ന ആളത് നടക്കുന്നില്ല, കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഉന്മേഷത്തോടുകൂടെ ജോലി ചെയ്യുന്നില്ല, താളം തെറ്റുകയാണ്. എന്തേ, അള്ളാഹു സംവിധാനിച്ചത് ഇങ്ങനെയാണ്, മനുഷ്യനത് മാറ്റിമറിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, എന്നാലും ചില ആളുകൾക്ക് രാത്രി നൈറ്റ് ഡ്യൂട്ടി, രാത്രി ജോലി ചെയ്യേണ്ടി വരില്ലേ? സുബ്ഹാനല്ലാഹ്. ഉണ്ടല്ലോ, പട്ടാളക്കാർ, നിയമപാലകന്മാർ, ഇവർക്ക് രാത്രി ജോലിയുണ്ട് അല്ലേ? ചില ഖുബ്സൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ നേരം വെളുക്കുന്നവരെ പണിയെടുക്കേണ്ടി വരും. അത്തരക്കാരായ ആളുകളെ പോലും അള്ളാഹു തആല മറന്നുകളഞ്ഞിട്ടില്ല, അവരെ പോലും ഖുർആൻ ഓർത്തിട്ടുണ്ടെന്നാണ്. അത് കാണുന്നത് സൂറത്തുർ റൂമിലാണ്. അവിടെ അള്ളാഹു തആല ഉറക്കനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പകലിൽ ഉള്ള ഉറക്കം കൂടെ അള്ളാഹു പറയും, അത് ആർക്കുള്ളതാണ്? രാത്രി ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ആളുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണല്ലോ, മനാമുകും ബില്ലൈലി, രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത്. ഉറക്കത്തെ സംബന്ധിച്ച് ഒരുപാട് പറയാനുള്ളതാണ്. അത് നമ്മുടെ ഈ ആയ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ആയത്തിലത് വരാത്തത് കൊണ്ട് നമ്മളത് മാറ്റി വെക്കുകയാണ്. മനാമുക്കും ബില്ലൈലി, രാത്രി നിങ്ങൾ ഉറങ്ങുന്നതും, വന്നഹാരി പകലിൽ ഉറങ്ങുന്നതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണല്ലോ. ആ ആയത്ത് നോക്കുമ്പോൾ എന്നാ പിന്നെ പകൽ ഉറങ്ങാൻ പറ്റുന്നാണല്ലോ ആ പറയുന്നത്, അങ്ങനെ വന്നാൽ രാത്രി ഉറക്കൊഴിക്കണല്ലോ എന്ന്
നമ്മൾ വ്യാഖ്യാനിക്കല്ലേ, അത് മുഫസ്സിരീങ്ങൾ പറയട്ടെ. അവർ പറഞ്ഞത് രാത്രി ജോലി നിർബന്ധമായി വരുന്ന ആളുകൾ, രാത്രി ഉറങ്ങാൻ കഴിയാത്തവർ പകൽ രാവാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച ഖുർആനിൽ പറ അവരെ പോലും അള്ളാഹു മറന്നിട്ടില്ല. അങ്ങനത്തെ ആളുകൾ പകൽ ഉറങ്ങണം, അവർക്ക് പകൽ ഉറങ്ങേണ്ടി വരും. അവരുടെ ഡ്യൂട്ടി അങ്ങനെയാണ്, അവരുടെ ജോലിയുടെ സ്വഭാവം അതാണ്. അങ്ങനെ ഉറങ്ങുന്നത് പോലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്. ശരീരത്തിന് എത്ര ന്യൂട്രീഷൻ കൊടുത്താലും ഉന്മേഷം കിട്ടില്ല. ഉറക്കന്നെ വേണ്ടേ, ശരീരത്തിന്റെ പൂർണ്ണ വിശ്രമം കിട്ടണമെങ്കിൽ ഉറക്കന്നെ വേണം. ഉറക്കുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ അതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ, നമ്മൾ ഫീഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ അതിന്റെ സ്ഥലങ്ങളിൽ, അതിന്റെ ലൈബ്രറികളിൽ കൊണ്ടുപോയി അടുക്കി വെക്കണമെങ്കിൽ ഉറങ്ങണം. ഉറങ്ങിയാലേ ഓർമ്മശക്തി ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉറക്കൊഴിക്കരുത്, നേരത്തെ ഉറങ്ങണം അവർ. എന്നാലേ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പഠിക്കും പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല, ഒന്നും എഴുതാൻ കിട്ടിയില്ല എന്ന് പറയില്ലേ. എന്നതിന്റെ അർത്ഥം എന്താ? മെമ്മറി, എന്തേ മെമ്മറി കിട്ടാതിരുന്നത്? ഉറങ്ങിയാൽ ശരീരം വിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്ത് ഓരോ ഫയലുകളും അത് വെക്കേണ്ടടുത്ത് നമ്മുടെ ബ്രെയിൻ അത് വർക്ക് ചെയ്യുന്നത് ഉറങ്ങുമ്പോഴാണ്. ഉറക്കില്ലെങ്കിൽ ഇത് നടക്കില്ല, ഓർമ്മശക്തി ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലയോ നിങ്ങൾ അള്ളാഹു ഉറക്കി കിടത്തുന്നത്? രാത്രിയിലും പകലിലും ഒരൊറ്റ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുള്ളു, പകലിലെ ഉറക്കം. സുബ്ഹാനല്ലാഹ്, മനാമുക്കും ബില്ലൈലി വന്നഹാർ. സുബ്ഹാനല്ലാഹ്. വമിൻ അതിനെ സംബന്ധിച്ച മുഫസ്സിർ, വമിൻ ദിഖത്തിൽ അദാഇൽ ഖുർആനി അൻ യുറാഇഹ ഉലൈ അല്ലദീന യഅമലൂന ലൈല. രാത്രി ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും അല്ലാഹു പരിഗണിച്ചത് ഖുർആനിന്റെ വളരെ അതിസൂക്ഷ്മമായ സമീപനങ്ങളിൽ പെട്ടതാണെന്ന് മുഫസ്സിരീങ്ങൾ പറയാണ്. രാത്രി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും ഖുർആൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന്. മനാമുക്കും ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നത്. അപ്പൊ പകൽ ഉറങ്ങുന്നത് രാത്രി ഉറങ്ങാൻ കഴിയാത്തവർ. അപ്പോ രണ്ടും, രാവും പകലും എന്നല്ലാഹു നിശ്ചയിച്ചത് അല്ലാഹു തആല രണ്ട് ഡ്യൂട്ടികൾ നിർവഹിക്കാനുള്ള രണ്ട് സമയങ്ങളായിട്ടാണ്. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അപാരമായതാണ്. നമ്മുടെ ഭൂമി കറങ്ങുകയാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വ സാധനങ്ങളും കൊണ്ട് അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ അത് കറങ്ങുന്നു എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ഭൂമിയുടെ കറക്കം എന്ന് പറയുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടുള്ള ഒരു കറക്കമാണ്. ഇങ്ങനെ ഒരു റൊട്ടേഷൻ നടക്കുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഭൂമിയുടെ കറങ്ങുന്നു, അവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. സൂര്യന്റെ അഭിമുഖമായി വരുന്ന ഭാഗം നമുക്ക് പകലാണ്, മറ്റേ ഭാഗക്കാർക്ക് രാത്രിയാണ്. നമ്മുടെ ഈ ക്ലാസ് ഇപ്പൊ നടക്കുന്ന സമയം നമ്മുടെ ഒരു സുഹൃത്ത്, ന്യൂസിലാൻഡിലുള്ള സുഹൃത്ത് കണ്ടത് പിറ്റേ ദിവസം ശുഭഹിസ്കരിച്ച് 6 മണിക്കാണ്. ലൈവായിട്ട് നമ്മളിപ്പോ നടക്കുന്ന ക്ലാസ് അവിടെ അവർക്ക് നേരം വെളുത്തുപ്പോ, അവിടെ ഇപ്പൊ നേരം വെളുത്തിരിക്കുകയാണ്, നമുക്ക് ഇഷായതാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനം. ഇതിൽ മറ്റൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാല്ലാ വഴി വരുന്ന ഒരു ഒരു ആയത്ത്, ഈ ഭൂമി ഉരുണ്ടതാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭാഗം രാവും പകലും സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിക്കുമ്പോഴാണ്. രാത്രിയും പകലും വരുമ്പോഴാണ് അള്ളാഹു ഭൂമി സ്ഫരിക്, അല്ലെങ്കിൽ സെമിസ്ഫരിക്കാണ്, ഭൂമി അർദ്ധ ഗോളാകൃതിയുള്ള അല്ലെങ്കിൽ അർദ്ധഗോളാകൃതിയിലുള്ളതാണ് എന്ന ആ ഒരു ഒരു രീതിയിലേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ വിരൽ ചൂണ്ടുന്നത് രാവും പകലും സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോഴാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തു ഫാത്തിർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യൂലിജുൽ ലൈല ഫിൻ നഹാരി വ യൂലിജുൻ നഹാര ഫിൽ ലൈൽ. യൂലിജുൽ ലൈല ഫിൻ നഹാർ, രാത്രി പകലിൽ പ്രവേശിപ്പിക്കുന്നവനാണ് അല്ലാഹു. വയൂലിജു നഹാര ഫിൽ ലൈലി, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നവനാണ് അല്ലാഹു. അസ്തമയം നടക്കുന്ന സമയം, ഉദിക്കുന്ന നേരം, രണ്ടു നേരത്തും വെളിച്ചവും ഇരുട്ടൊന്നും മിക്സ് ആവുന്നുണ്ട്. പിന്നെ ആ മിക്സിങ് തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ്. ഒന്നുകിൽ അത് ഇരുട്ടാണ്, അല്ലെങ്കിൽ അത് വെളിച്ചമാണ്. പക്ഷെ രാവും പകലും കൂടിക്കലരുന്നു. ഇങ്ങനൊരു മിക്സിങ് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടിട്ടാവണം. ഫ്ലാറ്റായി കിടന്ന ഒരു സ്ഥലത്ത് ഇവിടെ ലൈറ്റ് അടിച്ചു, ലൈറ്റ് ഓഫ് ചെയ്തു, ഇരുട്ടായി. അങ്ങനെയെങ്കിൽ മിക്സിങ് നടക്കൂല. പെട്ടെന്ന് നമ്മൾ പോയി ലൈറ്റിന് ഓഫ് ചെയ്ത് അവിടെ ഇരുട്ടായില്ലേ. അപ്പൊ പെട്ടെന്ന് ഒരു ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ഭൂമി കിടക്കുന്നതെങ്കിൽ ഇവിടെ വെളിച്ചമാണ്, വെളിച്ചം എടുത്തു കളഞ്ഞ് ഇരുട്ട് വരുന്നു, ഉടനടി വരണം, അതിനോട് മിക്സ് ആവാൻ നേരമില്ല. പക്ഷെ ഭൂമിയുടെ പല ഭാഗത്തും എല്ലാ സമയത്തും ഓരോ സെക്കൻഡിലും സുബ്ഹാനല്ലാഹ്, ഓരോ രാജ്യത്തും അതിന്റെ പ്രദേശങ്ങളിൽ മുഴുവനും രാവും പകലും മിക്സായി മിക്സായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കൂട്ടർക്ക് ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു കൂട്ടർക്ക് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്.
യൂലിജു ലൈല ഫിൻ നഹാർ വയൂലിജു നഹാറ ഫിൽ ലൈൽ. അപ്പോൾ ഒരുപാട് കിഴക്കുകളും ഒരുപാട് പടിഞ്ഞാറുകളും സങ്കല്പിക്കേണ്ടി വരും. എവിടൊക്കെ അസ്തമിക്കുന്നുണ്ടോ അതൊക്കെ പടിഞ്ഞാറാണ്, എവിടെ ഉദിക്കുന്നുണ്ടോ അതൊക്കെ കിഴക്കുകളാണ്. ഒരുപാട് കിഴക്കുകളും ഒരുപാട് പടിഞ്ഞാറുകളും പ്രപഞ്ചത്തിന് വേണം. അതിൻ്റെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സിർറ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ സമയത്തിലും അള്ളാഹുവിന്റെ കലിമത്ത് ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹു അക്ബറും നിസ്കാരവും ലോകത്ത് മുഴുവൻ സമയവും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു സമയം അതിൽ ബാക്കിയില്ല, ഒരു രാജ്യവും അതിൽ വിട്ടുപോകുന്നില്ല. നമ്മൾ ഇശാ കഴിഞ്ഞു, മറ്റൊരു കൂട്ടർക്ക് ഇപ്പൊ സുബഹി ആവുകയാണ്, വേറൊരു കൂട്ടർക്ക് ഇപ്പൊ മഗ്‌രിബായിട്ടുള്ളൂ, വേറൊരു കൂട്ടർക്ക് ഇപ്പൊ അസറാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മുഴുവൻ സമയവും തക്ബീറുകൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വാങ്കുവിളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സെക്കൻഡിലും വാങ്കുവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. എല്ലാ ഭാഗങ്ങളിലും നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിസ്കാരത്തിന്റെ ഒരു സമയവും അല്ലാത്ത ഒരു സെക്കൻഡും ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും എടുത്തു നോക്കിയാൽ ഉണ്ടാവില്ല. എല്ലായിടത്തും ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയമായിരിക്കും. അവിടെയൊക്കെ വിശ്വാസികൾ നിസ്കരിക്കുന്നുണ്ട്. ഇതിനാണ് അള്ളാഹു ഈ ഭൂമിയെ ഉരുണ്ടതായി പടച്ചതിലും രാവും പകലും മാറി മാറി വരുന്നതിലും അള്ളാഹു വെച്ച സിർറുകൾ നോക്കും മുഅ്മിനീങ്ങളെ.